നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ 11-ാം ദിവസം ജയിലിൽ വിട്ട പി പി ദിവ്യ പുറത്തേക്ക് വരുമ്പോൾ നിരവധി ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതി പി പി ദിവ്യയുടെ ജാമ്യ ഉത്തരവിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും കണ്ണൂർ ജില്ല വിട്ടുപോകാൻ പാടുള്ളതല്ല എന്ന വ്യവസ്ഥകളോടുകൂടിയാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും പി പി ദിവ്യയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ട് ആളുകളുടെ ജാമ്യത്തിലാണ് പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 11 ദിവസമായി പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു പി പി ദിവ്യ. അന്വേഷണവുമായി സഹകരിച്ചു എന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു ദിവ്യയുടെ വാദം. എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുകൾ ഉണ്ട് എന്നും ആരോപണം നല്ല ഉദ്ദേശത്തിലാണ് എന്നും വാദിച്ച പ്രതിഭാഗം യാത്രയപ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ദിവ്യ കോടതിയിൽ സമ്മതിച്ചിരുന്നു. ജാമ്യം കിട്ടില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. അഭിഭാഷകനുമായി ആലോചിച്ചതിന് ശേഷം തുടർ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ പ്രതികരണം പിന്നാലെ ഉണ്ടാകുമെന്ന് മഞ്ജുഷ പറഞ്ഞു. അതേസമയം പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ വളരെ സന്തോഷമെന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതി പ്രതികരിച്ചു. കുറച്ച് ദിവസമായി അവൾ ജയിലിൽ കിടക്കുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നിർഭയകരമായ സംഭവമാണ്. അപാകതകൾ ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടിയെടുത്തത്. ദിവ്യയ്ക്ക് നീതി ലഭിക്കണമെന്നും പി കെ ശ്രീമതി പ്രതികരിച്ചു. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ദിവ്യയ്ക്ക് എതിരെയുള്ള നടപടികൾ, ദിവ്യയ്ക്കെതിരെയുള്ള നടപടിയിൽ കൂടുതൽ കർശനമായ വാദമുഖങ്ങൾക്ക് അപ്പുറത്തേക്ക് ദിവ്യയെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ നിർണായമായ ഘട്ടം. പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കില്ല എന്നായിരുന്നു കുടുംബം കരുതിയിരുന്നത്. എന്നാൽ ഇടുത്തി പോലെയാണ് ആ ജാമ്യം ലഭിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നത്. ഏതായാലും ഞെട്ടലോടുകൂടി തന്നെയാണ് കുടുംബം ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്.